എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ ഓക്സിജൻ കിട്ടാതെ മരിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം 70 കടന്നു. പ്രധാനമന്ത്രി സംസ്ഥാന സർക്കാരിനെ ആശങ്ക അറിയിച്ചു. കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് യോഗി ആദിത്യനാഥ്. മരിച്ച കുഞ്ഞുങ്ങളുടെ ശരീരം വീട്ടിലെത്തിക്കാൻ പോലും മാർഗമില്ലാതെ അച്ഛനമ്മമാർ. അതിരപ്പള്ളി പദ്ധതിയിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. ഉമ്മൻചാണ്ടിയുടെ നിലപാടിനോട് വിയോജിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പദ്ധതി നടപ്പാക്കണമെന്ന് കെ എം മാണി. നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കാനം രാജേന്ദ്രൻ. മുരുകന് ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ ന്യായവാദവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. വെന്റിലേറ്റർ ഒഴിവുണ്ടായിരുന്നില്ല, ആംബുലൻസിൽ വെച്ച് പരിശോധിച്ചിരുന്നു. അഡ്മിറ്റ് ചെയ്താൽ പകരം സംവിധാനം ഒരുക്കാമെന്ന് അറിയിച്ചതായും വിശദീകരണം. SFIക്കും സർക്കാരിനുമെതിരെ വിമർശനങ്ങളുമായി AISF പ്രവർത്തന റിപ്പോർട്ട്. SFIയും ABVPയും സമാന സ്വഭാവമുള്ള സംഘടനകളായി മാറി. ഇടത് സർക്കാരിന് വേണ്ടത്ര ആർജവം കാണിക്കാൻ കഴിഞ്ഞില്ല. പ്രവർത്തന റിപ്പോർട്ട് റിപ്പോർട്ടർ. കരിയറിലെ അവസാന മത്സരത്തിൽ ട്രാക്കിൽ ഉസൈൻ ബോൾട്ടിന്റെ കണ്ണീര്. പരുക്കേറ്റ് മത്സരം പൂർത്തിയാക്കാനായില്ല. മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് ഫോളോ ഓൺ. ശ്രീലങ്ക ആദ്യ ഇന്നിംഗ്സിൽ 135 റൺസിന് പുറത്തായി. ഉത്തർപ്രദേശിലെ ഖാരഗ്പൂരിൽ 70 കുട്ടികൾ മരിച്ചത് ജപ്പാൻ ജ്വരം കാരണമാണെന്നും ഓക്സിജൻ കിട്ടാത്തതുകൊണ്ടല്ലെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തിന് രൂപം നൽകി. പ്രധാനമന്ത്രി ആശങ്ക അറിയിച്ചതായും യോഗി ആദിത്യനാഥ് പറഞ്ഞു. അതിനിടെ ആശുപത്രിക്ക് ആവശ്യമായ ഫണ്ട് നൽകാൻ സർക്കാർ തയ്യാറാകാത്തതാണ് ദുരന്തത്തിന് കാരണമെന്ന് രാജിവെച്ച ആശുപത്രി മേധാവി പറഞ്ഞു. രാജ്യ മനസാക്ഷിയെ നടുക്കി കുട്ടികളുടെ മരണം തുടരുമ്പോഴും മരണകാരണം സംബന്ധിച്ച ഡോക്ടർമാരുടെ കണ്ടെത്തൽ UP സർക്കാർ അംഗീകരിക്കുന്നില്ല. ഓക്സിജൻ ലഭിക്കാത്തതാണ് മരണകാരണമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വ്യാജമാണെന്ന് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പ്രതിഷേധങ്ങൾക്കിടെ ഇന്ന് ഉച്ചയ്ക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്കൊപ്പമാണ് ആദിത്യനാഥ് ഗോരഖ്പൂരിലെ ആശുപത്രിയിലെത്തിയത്. ആശുപത്രി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് വികാരാതീതനായാണ് ആദിത്യനാഥ് സംസാരിച്ചത്. തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും മരണകാരണം ജപ്പാൻ ജ്വരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിൽ എത്രയോ കുട്ടികൾ മരിച്ചു വീഴുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട തനിക്ക് കുട്ടികളോടുള്ള ഉത്തരവാദിത്തം വലുതാണ്. സംഭവത്തിൽ ആശങ്ക അറിയിച്ച പ്രധാനമന്ത്രി സംസ്ഥാന സർക്കാരിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചതായും ആദിത്യനാഥ് കൂട്ടിച്ചേർത്തു. അതേസമയം കേന്ദ്രം വ്യത്യസ്തമായ അന്വേഷണം നടത്തില്ലെന്നും സംസ്ഥാന സർക്കാർ തന്നെ നടപടികൾ സ്വീകരിക്കാൻ പര്യാപ്തമാണെന്നും ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു. അതിനിടെ ഓക്സിജൻ ലഭിക്കാതിരുന്നതാണ് കൂട്ടമരണത്തിന് കാരണമായതെന്ന് ആശുപത്രിയിലുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ വ്യക്തമാക്കി. എന്നാൽ ആശുപത്രിക്ക് ഫണ്ട് നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയതാണ് ദുരന്തത്തിന് കാരണമെന്നാണ് രാജിവെച്ച മേധാവി രാജീവ് മിശ്രയുടെ വെളിപ്പെടുത്തൽ. ആശുപത്രി അധികൃതർക്ക് മേൽ ഉത്തരവാദിത്തം കെട്ടിവെച്ച് മുഖം രക്ഷിക്കാൻ സർക്കാരിനെ അനുവദിക്കരുതെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതികരിച്ചു. റിപ്പോർട്ടർ, ദില്ലി. UPയിൽ മരണസംഖ്യ ഉയർന്നതോടെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം വ്യാപകമാകുന്നു. സംഭവത്തിൽ ഉടൻ റിപ്പോർട്ട് നൽകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഈ വിഷയമുയർത്തി രാജ്യവ്യാപകമായി പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ഗോരഖ്പൂർ BRD മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ മരണം UP സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു. മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതോടെ യോഗി സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രധാനമന്ത്രിയും കേന്ദ്രവും പ്രശ്നത്തിൽ ഇടപെട്ടു. ശിശുരോഗ വിദഗ്ധർ അടങ്ങിയ മെഡിക്കൽ സംഘത്തെ ഗോരഖ്പൂർ ആശുപത്രിയിലേക്ക് അയച്ച കേന്ദ്രം സ്ഥിതിഗതികൾ വിലയിരുത്താനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെയും അയച്ചു. എന്നാൽ ഓക്സിജൻ ലഭ്യതയല്ല മരണകാരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. മസ്തിഷ്ക ജ്വരവും ജപ്പാൻ ജ്വരവുമാണ് മരണകാരണമെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന സർക്കാർ. എങ്കിലും വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയൂ എന്നും അവർ പറയുന്നു. 1978 മുതൽ സാംക്രമിക രോഗങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും കൂടുതൽ ശിശുമരണങ്ങൾ നടക്കുകയും ചെയ്യുന്ന ആശുപത്രികളിൽ ഒന്നാണ് BRD മെഡിക്കൽ കോളേജ്. നാഷണൽ ഡെസ്ക്, റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ BJP, ഡോക്ടർ ജയപ്രകാശ് ആരോഗ്യ വിദഗ്ധൻ, ശ്രീ എ റഹീം CPIM എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ഇന്ന് യോഗി ആദിത്യനാഥും സിദ്ധാർത്ഥനാഥ് സിംഗുമൊക്കെ ഈ മെഡിക്കൽ കോളേജ് സന്ദർശിക്കുകയുണ്ടായി. അതിനുശേഷമാണ് എൻകഫലറ്റിസ് വാർഡിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ കഫീൽ ഖാനെ മാറ്റിയത്. എന്ത് കുറ്റത്തിനാണ് ഡോക്ടർ കഫീൽ ഖാനെ മാറ്റിയത്? അല്ല, എന്ത് കുറ്റത്തിനാണ് ഡോക്ടർ കഫീൽ ഖാനെ മാറ്റിയെന്നുള്ളതല്ലോ നമ്മുടെ വിഷയം.
നമ്മുടെ വിഷയം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് എന്തു കുറ്റത്തിനാണ് കബീൽ ഖാനെ മാറ്റിയെന്നാണോ? അല്ലല്ലോ, ശിശുഹത്യയുടെ ഉത്തരവാദി ആര് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ആരാണ് ശിശുഹത്യ നടത്തിയത്? അതൊന്നും എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. കാരണം ഉള്ളത് യാഥാർത്ഥ്യം മറച്ചുവെച്ച് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ ഉയർത്തിയ ആദ്യത്തെ ചോദ്യം, ഈ സംഭവം ഉണ്ടാവുന്നത് ഡോക്ടർ കഫീൽ ഖാനെ മാറ്റിയത് എന്താണ് എന്ന് ചോദിച്ചതിന് കാരണം ശ്രീ ബി ഗോപാലകൃഷ്ണൻ മറ്റൊന്നുമല്ല, ഈ സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹമാണ് സ്വന്തം പൈസ എടുത്ത് സ്വന്തം എ ടി എം കാർഡിൽ നിന്ന് പണം വിഡ്രോ ചെയ്ത് ഓക്സിജൻ സിലിണ്ടർ ഒരു സ്വകാര്യ ഏജൻസിയിൽ നിന്ന് വാങ്ങിയത്. സ്വന്തം വാഹനത്തിൽ ഓക്സിജൻ സിലിണ്ടർ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ആളാണ്. ഗോരഖ്പൂരിന്റെ ഹീറോ എന്ന് ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ അടക്കം എഴുതിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റിയത് എന്താണ്, അതിന്റെ പിന്നിലുള്ള യുക്തി എന്താണെന്ന് അറിയണ്ടേ? അല്ല, അത് അദ്ദേഹത്തെ മാറ്റിയത് എന്താണ്, അതിന്റെ പിന്നിലുള്ള യുക്തി എന്താന്നുള്ളത് കൃത്യമായിട്ട് ഗവൺമെന്റ് പറയും. അത് ഗവൺമെന്റ് പറയേണ്ട ആവശ്യകാര്യമാണ്, അത് ഞാൻ പറയേണ്ട കാര്യമല്ല. മറ്റെന്തെങ്കിലും ക്രമക്കേട് അതിനകത്ത് ഉണ്ടാവാം. കാരണം അതേ ആശുപത്രിയിൽ ഓഗസ്റ്റ് മാസം 9-ാം തീയതി ബഹുമാനിയനായിട്ടുള്ള യു പിയുടെ മുഖ്യമന്ത്രി പോയിരുന്നു. അന്ന് പോകുന്നതിന് മുമ്പ് ഓഗസ്റ്റ് മാസം 5-ാം തീയതി വളരെ കൃത്യമായിട്ട് 68 ലക്ഷം രൂപ കൊടുക്കാനുള്ള പുഷ്പ ഏജൻസിക്ക് 2 കോടി രൂപ കൊടുത്തതാണ്. എന്തുകൊണ്ടാണ് പുഷ്പ ഏജൻസിക്ക് ആ പണം കൃത്യമായി പോകാത്തത്? അതിന്റെ പിന്നിലുള്ള ചുമതലക്കാരാര്, അതിൽ ഈ ഡോക്ടറുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടി വരും. ഒരു വകുപ്പ് മേധാവി അല്ലല്ലോ അതിൽ കുറ്റക്കാരനാവുക, അത് ഭരണപരമായ തീരുമാനമാണ്. അതിന്റെ പ്രിൻസിപ്പളിനെ ആ കാര്യത്തിൽ നടപടി എടുക്കുന്നത് നമുക്ക് ബോധ്യമാവുന്ന കാര്യമാണ്. അതല്ലാതെ എൻകഫലറ്റിസ് വാർഡിന്റെ ചുമതല ഉണ്ടായിരുന്ന ആളല്ലല്ലോ ആ അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ പണം റിലീസ് ചെയ്യേണ്ടത് അദ്ദേഹമാണോ? അല്ല. എന്തായാലും ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. അഭിലാഷേ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ, നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ, അദ്ദേഹം ഒരു മുസൽമാൻ ആയതുകൊണ്ടോ അദ്ദേഹം ഗ്യാസ് കൊണ്ടുവന്നതുകൊണ്ടോ അല്ല അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടാവാം. മറ്റെന്തെങ്കിലും കാരണമുണ്ടാവും. ആ കാരണം എന്താണെന്നുള്ളത് ഗവൺമെന്റ് അത് വെളിച്ചത്ത് കൊണ്ടുവരും, പറയും. ആ സമയത്ത് നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ നിങ്ങളുടെ ഹെഡിങ് അതല്ലല്ലോ, ശിശുഹത്യയുടെ ഉത്തരവാദി ആര് എന്നല്ലേ? അപ്പൊ അതിനെക്കുറിച്ചൊന്ന് പറയാനുള്ള സമയം നിങ്ങൾ തരുമെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് പറയുകയാണ്, ഈ ശിശുഹത്യ എന്ന് പറയുന്നത് തന്നെ ശരി. ഈ ശിശുഹത്യ എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ ശരിയാണോ? ശിശുഹത്യ എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ഇത് മാരകമായിട്ടുള്ള ജപ്പാൻ രോഗമാണ്. ജപ്പാൻ എൻകഫലറ്റിസ് എന്ന് പറയുന്ന അസുഖമാണ്, മസ്തിഷ്ക വീക്കനസ് ആണ്. അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത്. 1955 ഇന്ത്യയിൽ ഉണ്ടായതാണ്. അതുമായി ബന്ധപ്പെട്ട 1973 ഏതാണ്ട് 300 ആളുകൾ ബംഗാളിൽ മരിച്ചു. 2005 1300 പേര് ഇതേ ഗോരഖ്പൂരിൽ മരിച്ചു. 2013 2011 ഏതാണ്ട് 300-400 ആളുകൾ മരിച്ചു ഇതേ ഹോസ്പിറ്റലിൽ. കഴിഞ്ഞ വർഷം 600 ആളുകൾ മരിച്ചു ഇതേ ആശുപത്രിയിൽ, ഈ BRD ആശുപത്രിയിൽ. എന്നു മാത്രമല്ല, ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട രേഖ എന്ന് പറയുന്നത് ഏതാണ്ട് കേരളത്തെക്കാൾ വലിയതാണ്. ഗോരഖ്പൂർ ജില്ല 20 ജില്ലക്ക് ഒരു ആശുപത്രി. ജില്ലയുടെ ഈ വിഷയവുമായി ഗോരഖ്പൂരിൽ കിഴക്കൻ ഉത്തർപ്രദേശിൽ ഈ എൻകഫലറ്റിസ് ഒരു പ്രശ്നമാണ്. അതുമൂലം കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട്, മുൻ കൊല്ലങ്ങളിലും കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചില പ്രത്യേക കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യം താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഓഗസ്റ്റ് 10-ാം തീയതി 7:30 ആ ആശുപത്രിയിലേക്കുള്ള, അതായത് താങ്കൾ തന്നെ സൂചിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള അസുഖം കൂടുതലുള്ള വളരെ പ്രധാനപ്പെട്ട, കേരളത്തെക്കാൾ വലിയ ഒരു മേഖല എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന വളരെ ക്രിട്ടിക്കലായ സ്ഥാനമുള്ള ഈ ആശുപത്രിയിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ ഓഗസ്റ്റ് 10-ാം തീയതി വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്ക് 7:30 നിർത്തിവെക്കപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യത്തെ താങ്കൾക്ക് മൂടിവെക്കാനാകുമോ, അല്ലെങ്കിൽ അതിനെ തമസ്കരിക്കാനാകുമോ? അഭിലാഷെ, അവിടെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. നിങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഓക്സിജൻ സപ്ലൈ പരിപൂർണമായി നിർത്തിവെച്ചു എന്നുള്ളതാണ്. ഞാൻ ഓക്സിജൻ സപ്ലൈയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഓഗസ്റ്റ് മാസം 7-ാം തീയതി എന്റെ കയ്യിൽ എല്ലാ റിപ്പോർട്ടുമുണ്ട്. ഈ അസുഖവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്ത്യ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും, ലോകം നേരിടുന്ന ഏറ്റവും പ്രശ്നങ്ങൾ ഏതൊക്കെ ജില്ലയിലുണ്ടായി, ഏതൊക്കെ സംസ്ഥാനത്തുണ്ടായി, ഒരുപക്ഷെ കൃത്യമായിട്ടുള്ള ജേർണൽ, അത് ഇന്ത്യയിലെ ജേർണൽ അല്ല, ബ്രസീലിയൻ ജേർണൽ ഓഫ് ഇൻഫെക്ഷസ് ഡിസീസ്, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖയും എന്റെ കയ്യിലുണ്ട്. ഞാൻ വരുന്നത് ഒരു ഡോക്ടറെ കുടുംബത്തിൽ നിന്നാ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള രേഖകൾ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവാസ്തവമാണെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഓഗസ്റ്റ് 10-ാം തീയതി വൈകിട്ട് ഓക്സിജൻ സപ്ലൈ ആശുപത്രിയിൽ നിലച്ചു. BRD ആശുപത്രിയിൽ ഓക്സിജൻ സപ്ലൈ
ഏതാണ്ട് ഒന്നര ദിവസത്തോളം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. 2016 നവംബർ മുതൽ ഓക്സിജൻ വിതരണക്കാർക്ക് പണം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 72 ലക്ഷം രൂപയുടെ കുടിശ്ശിക വരുത്തിയിരുന്നു. ഈ കുടിശ്ശിക കിട്ടാനായി അവർ 20-ലധികം തവണ കത്തിടപാട് നടത്തിയിരുന്നു. ആ കത്തിടപാട് കൊണ്ടും ഫലമില്ലാതായപ്പോഴാണ് ഒടുവിൽ അവർ ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്യാമെന്നുള്ള തീരുമാനമെടുത്തത്. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞതിൽ വാസ്തവവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്കൾക്ക് കൂട്ടിച്ചേർക്കാം. അതെ, അതോടെ ഒരു ചെറിയ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യമുണ്ട്. നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഞാനത് പറഞ്ഞോട്ടെ, 20 കത്തയച്ചു. എത്ര കാലം? ഒരു വർഷമായിട്ട്. കഴിഞ്ഞ 9 മാസമായിട്ടുള്ളതാണ് 20 കത്ത്. ആ 9 മാസം എന്ന് പറയുന്നത് 4 മാസമേ ആയിട്ടുള്ളൂ യോഗി ആദിത്യനാഥ് വന്നിട്ട്. ഈ സീസണിലാണ് ഈ അസുഖം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഓഗസ്റ്റ് മാസം 5-ാം തീയതി യോഗി ആദിത്യനാഥ് 3 പ്രത്യേക ICU വാർഡുകൾ ഇതേ ഹോസ്പിറ്റലിൽ ആരംഭിച്ചു. അന്ന് ഓഗസ്റ്റ് മാസം 5-ാം തീയതി 68 ലക്ഷം രൂപ കൊടുക്കാനുള്ളതിന് 2 കോടി രൂപ കൊടുത്തു. പക്ഷെ ആ പണം പ്രോപ്പർ ആയിട്ട് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഓഗസ്റ്റ് 10-ന് 9 പേര് മരിച്ചു, ഓഗസ്റ്റ് 8-ന് 12 പേര് മരിച്ചു, ഓഗസ്റ്റ് 9-ന് 9 കുട്ടികൾ മരിച്ചു, ഓഗസ്റ്റ് 10-ന് 23 കുട്ടികൾ മരിച്ചു. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത വസ്തുത, ഈ ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ കട്ടായതിന് ശേഷം 23 കുട്ടികൾ മരിച്ചു ഒരു ദിവസം. അതിന് തൊട്ടടുത്ത ദിവസം 7 കുട്ടികൾ മരിച്ചു. 30 കുട്ടികൾ മരിച്ചു. ആ 30 കുട്ടികൾ മരിച്ചതിൽ ഞാൻ താങ്കളോട് ഖണ്ഡിതമായി പറയുന്നു, ആ 30 കുഞ്ഞുങ്ങളിൽ 5 പേർക്ക് മാത്രമേ അക്യൂട്ട് എൻകഫലൈറ്റിസ് ഉണ്ടായിരുന്നുള്ളൂ. 25 കുട്ടികളുടെ മരണം എങ്ങനെ സംഭവിച്ചു? അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അതുകൊണ്ടാണ് ഞാൻ മുകളിൽ ശിശുഹത്യയുടെ ഉത്തരവാദി ആരാണെന്ന് എഴുതി കാണിച്ചത്. ഇപ്പോൾ വ്യക്തമായോ? 25 കുട്ടികൾക്ക് അക്യൂട്ട് എൻകഫലൈറ്റിസ് ഉണ്ടായിരുന്നില്ല. താങ്കൾക്ക് ചെക്ക് ചെയ്യാം. ഈ 25 കുട്ടികൾക്ക് അക്യൂട്ട് എൻഫൈലൈറ്റിസ് ഉണ്ടായിരുന്നില്ല എന്ന് താങ്കൾക്ക് ഏത് റിപ്പോർട്ടും കൊണ്ട് കിട്ടി? അതൊന്ന് വ്യക്തമാക്കണം. ഒന്ന്, കാരണം ആശുപത്രിയുമായി ബന്ധപ്പെട്ടതന്നെ ഞാൻ പറഞ്ഞോട്ടെ. മാത്രമല്ല 14 കുട്ടികൾ നിയോനാറ്റൽ ICUയിലാണ് മരിച്ചത്. 14 കുട്ടികൾ നിയോനാറ്റൽ ICUയിലാണ് മരിച്ചത്. അതായത് ജനിച്ചിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമായിട്ടുള്ള കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട്. അതും എൻകഫലൈറ്റിസിന്റെ കണക്കിൽ എഴുതാൻ പറ്റില്ല. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഞാൻ ആവർത്തിക്കുന്നു, 30 കുഞ്ഞുങ്ങൾ 2 ദിവസത്തിനകം മരിച്ചിട്ടുണ്ട്. അതിൽ 5 പേർക്ക് അക്യൂട്ട് എൻകഫലൈറ്റിസ് ഉണ്ടായിരുന്നുള്ളൂ. 25 പേരുടെ മരണം ഓക്സിജൻ സപ്ലൈയിലെ തടസ്സം മൂലം ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ഞാൻ ശിശുഹത്യയുടെ കാരണക്കാരൻ ആരാണെന്ന് ചോദിക്കുന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് നിങ്ങൾ പറയാൻ സമയം തരണം. നിങ്ങൾ തന്നെ ചോദിച്ചോണ്ടിരുന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? 700 ബെഡുകളുള്ള 125 ICU ബെഡുള്ള ഒരു സ്ഥലത്ത് ഓക്സിജൻ നിലച്ചാൽ 23 പേരാണോ മരിക്കുക? 700 ബെഡിൽ ആളുകൾ കിടക്കുന്നുണ്ട്. ഏതാണ്ട് 145 പേര് ICU കിടക്കുന്ന ഒരു സ്ഥലത്ത് ഓക്സിജൻ നില ICUയിലെയും എല്ലാവർക്കും ഓക്സിജൻ ആവശ്യമില്ല. 700 പേർക്കും ഓക്സിജൻ ആവശ്യമില്ല 700 പേർക്കും ഓക്സിജൻ ആവശ്യമില്ല 700 പേർക്കും ഓക്സിജൻ ആവശ്യമില്ല 700 ബെഡുള്ള ഹോസ്പിറ്റലിലെ ICUയിലെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾക്ക് മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. അവിടെയുള്ള പീഡിയാട്രിക് ICUയിൽ 50 ബെഡേ ഉള്ളൂ. നിയോനാറ്റലിലെ ICUയിലും 50 ബെഡേ ഉള്ളൂ. അതായത് ഈ പറയുന്ന കുഞ്ഞുങ്ങളുടെ പീഡിയാട്രിക് ICUയിലും നിയോനാറ്റൽ ICUയിലും കൂട്ടിയാലും 100 ബെഡേ ഉള്ളൂ. അപ്പോൾ 700 ബെഡിന്റെ കണക്ക് പറയണ്ട. 700 ബെഡ് ഉണ്ടെന്ന് കരുതി 700 പേർക്ക് ഓക്സിജൻ ആവശ്യമില്ല. ഓക്സിജൻ ആവശ്യമുള്ളവർക്ക് മാത്രം, അതായത് വെന്റിലേറ്ററിൽ കിടക്കുന്നവർക്ക് മാത്രം മതി. ആ ഹോസ്പിറ്റലില് 325 പേര് വെന്റിലേറ്ററിലുണ്ട്. ആ ഹോസ്പിറ്റലില് 325 പേര് ICUയിലുണ്ട്, വെന്റിലേറ്ററിലുണ്ട്. കുട്ടികളുടെ ICUവിന്റെ, പീഡിയാട്രിക് ICUവിന്റെ, നവജാത ശിശുക്കളുടെ ICUവിന്റെ, നിയോനാറ്റൽ ICUവിന്റെയും കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. താങ്കൾക്ക് അത് മനസ്സിലാവാത്തതല്ലോ. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഡോക്ടർ ജയപ്രകാശ്, ഇത് സ്വാഭാവികമാണോ? ശരിയാണ്, ജപ്പാൻ ജ്വരം ഈ പറയുന്ന കിഴക്കൻ ഉത്തർപ്രദേശിൽ വലിയ തോതിൽ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യാധിയാണ്. അത് കഴിഞ്ഞ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2 ദിവസം കൊണ്ട്, 48 മണിക്കൂർ കൊണ്ട് 30 കുഞ്ഞുങ്ങളുടെ മരണം ഒരാശുപത്രിയിൽ ഉണ്ടാവുക എന്നുള്ളതിന് എന്താണ് താങ്കൾക്ക് മനസ്സിലാവുന്ന കാരണം? ഇവിടെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ മരണങ്ങളുണ്ടായി, 70-ഓളം കുട്ടികൾ മരിച്ചതായിട്ടാണ് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ആദ്യം ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്ന ഒരു റിപ്പോർട്ട്, ഓക്സിജൻ്റെ ലഭ്യത കുറഞ്ഞു, ഓക്സിജൻ സപ്ലൈ കട്ടായി, അതാണ് മരണ കാരണമെന്നാണ് ആദ്യം വന്ന റിപ്പോർട്ട്.
മിക്കവാറും എല്ലാ മീഡിയയിലും അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വന്നത്. ആശുപത്രി അതോറിറ്റിയും അതുപോലെ അങ്ങനെ പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് ഓക്സിജൻ സപ്ലൈ വന്ന് കുറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് നിയോനാറ്റൽ ഐ സി യുവിലോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഐ സി യുവിലോ ചിലപ്പം മരണ കാരണം കുറേ കൂടാൻ സാധ്യതയുണ്ട് ഓക്സിജൻ കട്ടാവുന്നത് കൊണ്ട്. പ്രത്യേകിച്ച് നിയോനാറ്റൽ ഐ സി യുവിൽ, പ്രത്യേകിച്ച് ഈ പ്രീ ടൈം ഇൻഫൻസ് ഉണ്ട്, അതുപോലെ ലോ ബെർത്ത് വെയ്റ്റ് ഇൻഫൻസ് ഉണ്ട്. ഇത്തരം കുട്ടികളായിരിക്കും നിയോനാറ്റൽ ഐ സി യുവിൽ അധികമായിട്ട്. നിയോനാറ്റൽ സെപ്സിസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കുട്ടികൾ പ്രധാനമായും മൂന്ന് കാരണങ്ങൾ മരണ കാരണങ്ങളുമാണ്: ലോ ബെർത്ത് വെയ്റ്റ്, പ്രീ ടൈം ഇൻഫൻസ്, നിയോനാറ്റൽ സെപ്സിസ്. അപ്പോൾ ഈ മാസീവായിട്ടുള്ള നിയോനാറ്റൽ ഐ സി യുവിലോ അല്ലെങ്കിൽ പീഡിയാട്രിക് ഐ സി യുവിലോ മാസീവായിട്ടുള്ള ഡെത്ത് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായും സെപ്സിസ് നിയോനാറ്റൽ സെപ്സിസ് പോലെയുള്ളതോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അണുബാധ മൂലമുള്ള മരണ കാരണങ്ങളായിട്ട് വരാം. ഡോക്ടർ, എനിക്ക് അറിയേണ്ട ഒരു കാര്യം, താങ്കളുടെ വൈദഗ്ധ്യത്തിൽ നിന്ന് പറയേണ്ട ഒരു കാര്യം, 14 നവജാത ശിശുക്കളാണ് മരിച്ചിട്ടുള്ളത്. അതായത് നിയോനാറ്റൽ ഐ സി യുവിൽ പ്രവേശിച്ചിരുന്ന 14 കുട്ടികൾ മരിച്ചിട്ടുണ്ട്. ഈ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ 30 പേരുടെ കണക്ക് പറയുമ്പോൾ അവർ ഈ ജപ്പാൻ ജ്വരം മൂലം മരിച്ചു എന്ന് പറയാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? നിയോനാറ്റൽ ഐ സി യുവിൽ മരണ കാരണങ്ങളിൽ ജപ്പാൻ ജ്വരമെന്ന് പറയാൻ നമുക്ക് പൂർണ്ണമായും കഴിയില്ല. പക്ഷേ നിയോനാറ്റൽ ഐ സി യുവിൽ മരണ കാരണങ്ങൾ ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ, അത് ലോ ബെർത്ത് വെയ്റ്റ് ഇൻഫൻസ്, ജനിക്കുമ്പം ഭാരം കുറഞ്ഞ കുട്ടികൾ, അതാണ് കൂടുതൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾ, പ്രീ ടൈം ഇൻഫൻസ്, അതുപോലെ നിയോനാറ്റൽ സെപ്സിസ്. സെപ്സിസിൻ്റെ കാരണം ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസ് ആയിരിക്കണമെന്നില്ല, മറ്റു തരത്തിലുള്ള അണുബാധ. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു ഒറ്റ കാരണം നമുക്ക് ഈ മൊത്തം മരണത്തിനും കൂടി ഒരു വിദഗ്ധൻ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് പീഡിയാട്രിഷൻ എന്നുള്ള രീതിയിൽ, ഈ മൊത്തം ഹൈ റേറ്റ് ഓഫ് പിന്നെ മരണ കാരണത്തിന് എല്ലാത്തിനും കൂടെ ഒരു ഒറ്റ കാരണം നമുക്ക് പറയാൻ കഴിയില്ല. ഇതിൽ എനിക്ക് മനസ്സിലാകുന്നത്, ഒന്ന്, ഈ ഓക്സിജൻ കട്ടായതിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കാം നിയോനാറ്റൽ ഐ സി യുവിൽ ഉണ്ടായിട്ടുള്ള ഹൈ റേറ്റ് ഓഫ് ഡെത്തിൻ്റെ കാരണങ്ങൾ. പ്രത്യേകിച്ച് നിയോനാറ്റ്സ്, ലോ ബെർത്ത് വെയ്റ്റ് ആയിട്ടുള്ള നിയോനാറ്റ്സ്, അതുപോലെ തന്നെ പ്രീ ടൈം ആയിട്ടുള്ളത് നിയോനാറ്റൽ സെപ്സിസിന്റെ മരണ കാരണങ്ങൾ നിയോനാറ്റൽ ഐ സി യുവിൽ ഒരു പക്ഷേ ഓക്സിജൻ കട്ടായത് കൊണ്ടായിരിക്കും. ബി ആർ ഡി ആശുപത്രിയിൽ കുറേ കാലമായി മരണങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു വലിയ ആശുപത്രിയാണ്. അതുകൊണ്ട് ഒരു ദിവസം 4-5 കുഞ്ഞുങ്ങൾ ഭരിക്കുക എന്നുള്ളത് അത്ഭുതകരമൊന്നുമല്ല, വിശേഷിച്ച് ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനത്തിന്റെ പൊതു ആരോഗ്യ സൂചകങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴും. പക്ഷേ ഈ 2 ഓഗസ്റ്റ് 10-11 തീയതികളിൽ ഉണ്ടായിട്ടുള്ള മരണങ്ങളിൽ, ആകെ 30 മരണങ്ങളിൽ ഈ ഓക്സിജൻ സപ്ലൈ കട്ടായത് കൊണ്ടുള്ള മരണങ്ങളാണ് കൂടുതൽ എന്നുള്ള യാഥാർത്ഥ്യത്തെ താങ്കൾ ഉൾക്കൊള്ളുന്നുണ്ടോ? അഭിലാഷ്, എനിക്ക് അതിനു മുമ്പ് 2-3 കാര്യങ്ങൾ അഭിലാഷിനോട് പറയാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു കുരിശുയുദ്ധമാണ്. അതുകൊണ്ടാണ് പ്രശ്നം. നമുക്ക് ഓക്സിജൻ സപ്ലൈയുടെ തടസ്സമാണെങ്കിലും നമുക്ക് ഈ അസുഖത്തിന് വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിലും അതൊരു രാഷ്ട്രീയമല്ലാത്ത ഒരു ചർച്ചയാണ് ആവശ്യം. അത് ഇന്ത്യ മുഴുവൻ നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബംഗാളിൽ 600-300 പേരാണ് മരിച്ചത് 1973. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതുണ്ടല്ലോ, ഓഗസ്റ്റ് മാസം 7-8 9 മരിച്ചിട്ടുണ്ട്. ആ 3 മരിച്ചത് 23 പേരാ, ആ 3. ഇനി അത് മാറ്റി 2015-2005 റിപ്പോർട്ടർ ചാനൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അന്ന് 131 പേരാണ് 3 കൊണ്ട് മരിച്ചത് 2005. 2011 ഓഗസ്റ്റ് മാസമാണ്, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജൂലൈ, ജൂൺ ഈ മാസങ്ങളാണ് ഈ അസുഖം ഉണ്ടാവുന്നത്. 2015 ജൂലൈ മാസം 27 17 പേരാണ് മരിച്ചത്. എന്റെ കയ്യിൽ ഇതിന്റെ ഫുൾ റെക്കോർഡ്. ഈ റെക്കോർഡ് അഭിലാഷോട് പറഞ്ഞല്ലോ. താങ്കൾ കേരളത്തിലെ ബിജെപിയുടെ സെക്രട്ടറി ആണല്ലോ, കേരളത്തിലെ ബിജെപിയുടെ സെക്രട്ടറി ആയ താങ്കൾക്ക് യോഗി ആദിത്യനാഥിനെ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് സർക്കാരിനെ സ്വാഭാവികമായും പിന്തുണയ്ക്കേണ്ട ബാധ്യതയുണ്ട്. അത് മുഴുവൻ ബിജെപി നേതാക്കൾക്കും ഉള്ളതാണ്, ഉത്തർപ്രദേശിലെ ബിജെപി നേതാക്കൾക്കും ഉണ്ടല്ലോ. ഉത്തർപ്രദേശിലെ, ഇതേ ഉത്തർപ്രദേശിലെ ഉന്നാവിന്റെ MP യോഗി ആദിത്യനാഥിനെ പോലെ തന്നെ പ്രശസ്തനായ സാക്ഷി മഹാരാജ് പറഞ്ഞത് എന്താണെന്ന് കേൾക്കണം. അത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് പോലെയല്ല, ഇന്നത്തെ ദ ഹിന്ദു പത്രം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. BJP MP Sakshi Maharaj on Saturday said the 30 infants died in the hospital because of oxygen supply was cut off over non-payment of dues. The death
which took place in Gorakhpur Hospital were very saddening. The person who switched off the oxygen supply on the pretext of non-payment of dues was responsible for the incident. Oxygen supply കട്ടായതുകൊണ്ടാണ് 30 കുഞ്ഞുങ്ങൾ മരിച്ചത് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഉന്നാവിനെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സാക്ഷി മഹാരാജാണ്. സാക്ഷി മഹാരാജനായിരിക്കില്ലേ? എന്തായാലും ബി ഗോപാലകൃഷ്ണനേക്കാൾ കൂടുതൽ ഈ വിവരങ്ങൾ കൂടുതൽ അടുത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും സാക്ഷി മഹാരാജ ഇപ്പോ അഭിലാഷിന് പ്രിയപ്പെട്ടവനായതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ആ വാർത്ത താങ്കൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അല്ല, നിക്കെ 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 നിക്കെ, ഞാൻ പറഞ്ഞോട്ടെ. അതിന്റെ അടിയിൽ വേറൊരു വാർത്തയുണ്ട്. അതെന്താ? അവിടുത്തെ മന്ത്രി, അവിടുത്തെ ഹെൽത്ത് മന്ത്രി പറഞ്ഞിട്ടുണ്ട് സാക്ഷി മഹാരാജാവ് യാഥാർത്ഥ്യം കുറച്ച് ആശുപത്രി വന്ന് മനസ്സിലാക്കണം, വെറുതെ മീഡിയ പറയുന്നത് പറയരുത് എന്ന ഒരു വാർത്തയും കൂടി ഉണ്ട്. അവിടുത്തെ മന്ത്രി പറഞ്ഞത് സിദ്ധാർത്ഥ റായ് ഇന്നലെ ഇന്ത്യ ടുഡേക്കും അതുപോലെ എൻ ഡി ടി വിക്കും, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചാനലായ എൻ ഡി ടി വിയോടും കൃത്യമായി സംസാരിച്ചതും കൂടി നിങ്ങൾ പറയണമായിരുന്നു. ഒന്ന്, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഓക്സിജൻ സപ്ലൈ കട്ടായതുകൊണ്ടാണ് മരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പാർലമെന്റ് അംഗമാണ്. അത് നിസ്സാരക്കാരനായ പാർലമെന്റ് അംഗമല്ല, സാക്ഷി മഹാരാജാണ്. യോഗി ആദിത്യനാഥിനെ പോലെ തന്നെ ഉള്ള ആളാണല്ലോ സാക്ഷി മഹാരാജൻ. സാക്ഷി മഹാരാജന് മനസ്സിലായി ഓക്സിജൻ സപ്ലൈ കട്ടായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. സാക്ഷി മഹാരാജാവ് പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് ഒരു മാസ്ക് എയർ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചർച്ച വെറുതെ സാക്ഷി വിശദീകരിച്ചതാണ്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ഉന്നാവിന്റെ എം പി ആണ്. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനിപ്പോ നിങ്ങളുമായിട്ടുള്ള ഈ സംഭാഷണത്തിൽ ഓക്സിജൻ സപ്ലൈ അവിടെ കട്ട് ചെയ്തിട്ടേ ഇല്ല എന്ന വാദത്തിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ഞാൻ വരുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സാക്ഷി മഹാരാജാവിന്റെ വാക്കായാലും ആരുടെ കാര്യമായാലും നിങ്ങൾ ശ്രമിക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ തലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയല്ലേ? യോഗി ആദിത്യനാഥിന്റെ ഗോരഖ്പൂരിന്റെ പാർലമെന്റ് അംഗമാണ്. 1998 മുതൽ 2017 വരെ ഗോരഖ്പൂരിന്റെ പാർലമെന്റ് അംഗവും ഗോരഖ്പൂരിലെ ഏറ്റവും വലിയ നേതാവുമാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹം മാസത്തിൽ 2 തവണ ഈ BRD ആശുപത്രിയിൽ പോകും എന്നുള്ളതാണ്. അദ്ദേഹം ഈ വിഷയം, എൻസൈഫലൈറ്റിസിന്റെ വിഷയം, പാർലമെന്റിൽ ഉന്നയിച്ച് നടത്തിയിട്ടുള്ള പ്രസംഗം ഇപ്പോഴും യൂട്യൂബിലുണ്ട്. ലോക്സഭാ TV അന്ന് സംപ്രേഷണം ചെയ്തത്. അപ്പോൾ ആ യോഗി ആദിത്യനാഥ് ഇപ്പോൾ UP ഭരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് ചോദ്യങ്ങൾ ചെല്ലുന്നത്. ഈ സംഭവം ഉണ്ടായതിന്റെ തൊട്ട് തലേ ദിവസം 9-ാം തീയതി പോയതാണല്ലോ യോഗി ആദിത്യനാഥ് ആശുപത്രിയിൽ. അവിടെയാണല്ലോ അഭിലാഷേ, നിങ്ങൾ പോയ കാര്യം മാത്രമാണല്ലോ പറഞ്ഞത്. പോയപ്പോ അവിടെ 68 ലക്ഷം രൂപ ഒരു വർഷമായിട്ട് കൊടുക്കാനുള്ള പൈസക്ക് 2 കോടി രൂപ അവിടെ കൊടുത്തത് നിങ്ങൾ എന്താ പറയാത്തത്? അതും കൂടി പറയാൻ ബാധ്യസ്ഥനല്ലേ മിസ്റ്റർ അഭിലാഷ്? നിങ്ങൾ ഓഗസ്റ്റ് 5-ാം തീയതി 2 കോടി രൂപ കൊടുത്തില്ലേ? അതിനുശേഷം ആ ഹോസ്പിറ്റലിലെ അധികൃതർ ആ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ അത് യോഗി ആദിത്യനാഥിന്റെ തലയിൽ കൊടുത്തിട്ടില്ലല്ലോ. ആണെങ്കിൽ 2014 72 ലക്ഷം രൂപയുടെ കുടിശ്ശിക എന്ന് മാത്രമല്ല ഈ ആശുപത്രിക്ക് വേണ്ട വിവിധ അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിച്ച് ഓരോ തവണയും വിവിധ സർക്കാരുകൾക്ക്, അതിപ്പോൾ സമാജ്വാദി പാർട്ടി ഭരിക്കുമ്പോഴായാലും നിങ്ങൾ ഭരിക്കുമ്പോഴായാലും, ഇവരങ്ങോട്ട് വെച്ചിട്ടുള്ള പണത്തിനെ സംബന്ധിച്ചുള്ള ആവശ്യം എങ്ങനെയാണ് പരിഗണിക്കപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ച റിപ്പോർട്ടും എന്റെ കൈവശമുണ്ട്. ഈ ആശുപത്രിയിൽ ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഇതേ ICU പോലും 27 മാസമായി ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ശമ്പളം കിട്ടാത്തത് കാരണം 3 ഡോക്ടർമാർ രാജിവെച്ചു പോയിട്ടുണ്ട്. അതായത് ഈ പീഡിയാട്രിക് ICU ജോലി ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർമാർ. അപ്പോൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. താങ്കൾ ഈ രോഗത്തെക്കുറിച്ചൊക്കെ വിശാലമായി സംസാരിച്ചല്ലോ. ശരിയാണ്, ഈ എൻസെഫലൈറ്റിസ് മൂലം കൂടുതൽ കൂടുതൽ ആളുകൾ വരുന്ന, കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഒരു ഇടമാണ് ഈ പറയുന്ന പ്രദേശം. അവിടെയുള്ള ആശുപത്രിയിലാണ് ഈ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെക്കുറിച്ച് അതുകൂടി ചേർത്ത് വെച്ച് ആലോചിക്കണം. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. എ റഹീം, CPM നേതാവ് ശ്രീ എ റഹീം, ഇന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് BRD ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷവും ഈ മരണം അസുഖം മൂലമുള്ള മരണമാണ്, ജപ്പാൻ ജ്വരം മൂലമുള്ള മരണമാണ്, അതല്ലാതെ ഓക്സിജൻ വിതരണം മുടങ്ങിയത് കൊണ്ടല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. എന്ത് തോന്നുന്നു? അതൊക്കെ നീചവും ക്രൂരവുമായ പ്രവർത്തനം മാത്രമാണ്. ഇത്രയും ഇവർ കാണിച്ചതിനേക്കാൾ സ്വാഭാവികമായി ഒരു നരഹത്യ നടത്തിയതിന് ശേഷം
അതിന് ന്യായീകരിക്കാൻ സംഘപരിപാലനം മാത്രമേ ഇങ്ങനെയൊക്കെ സാധിക്കുകയുള്ളൂ. എൻ്റെ ഫലാഷേ, ഇന്ന് നമ്മുടെ വൈദ്യശാസ്ത്രം ബഹുമാന്യ ഡോക്ടർ ശ്രീ ജയപ്രകാശ് സാറ് നമ്മുടെ ഈ പാനലിലുണ്ട്. ഈ ലോകത്ത് എവിടെയാണ് ഇങ്ങനെ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വമില്ലായ്മ കാരണം രോഗികൾ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നത്, കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത്? നിങ്ങൾ ബാക്കിയൊന്നും നോക്കണ്ട. ശ്രീ ഗോപാലകൃഷ്ണൻ വല്ലാതെ പിടിപ്പത് പണിയെടുക്കുന്നുണ്ടല്ലോ ഇങ്ങനെ യോഗി ആദിത്യനാഥിനെ വല്ലാതെ ഇങ്ങനെ വെള്ളപൂശാൻ വേണ്ടി. ഞാൻ ശ്രീ താങ്കളോട് ചോദിക്കുന്നു, ആഫ്രിക്കൻ കൺട്രീസ് നിങ്ങളൊന്ന് കാട്ടിത്ത, യുദ്ധമുഖങ്ങളിൽ കാട്ടിത്ത, യുദ്ധമുഖങ്ങളിലെ ഒരു ഭരണവും നിലനിൽക്കാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ കാട്ടിത്ത. അവിടെ മറ്റു പല രാജ്യങ്ങളിലെയും പോലീസും അവിടുത്തെ അവരൊക്കെ വന്ന് കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങളുണ്ടല്ലോ, അവിടേക്കൊന്ന് കാട്ടിത്ത. ഒരിടത്തുമില്ല. ഇത് പ്രശ്നം എന്തെന്നറിയാമോ, ഈ ഉത്തർപ്രദേശിലൊക്കെ ഇവർ കെട്ടുകാഴ്ചയായി കൊണ്ടു നടക്കുന്നതല്ലാതെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ഓരോ കണികയും സർക്കാരിന്റെ മാത്രം കുറ്റം എന്നുള്ള നിലയിൽ നമ്മൾ ഇതിനെ കാണാൻ സാധിക്കുമോ? ഒന്നാമത് ഈ രോഗത്തിന്റെ വ്യാപനം ഈ മേഖലയെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ്. മാത്രമല്ല, ഇത് ഇപ്പോൾ വന്നിട്ടുള്ള സംഭവവുമല്ല. 2012 557 ശിശുമരണങ്ങളാണ് ഈ BRDA ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ളത്. 2013 അത് 650 ആയിരുന്നു. 2014 525, 2015 491, 2016 അതായത് തൊട്ട് മുൻപത്തെ വർഷം 641. അങ്ങനെ ഈ ഗോരഖ്പൂർ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 6 വർഷം കൊണ്ട് മാത്രം 3000 കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട്. അല്ല, ഗോരഖ്പൂർ ആശുപത്രിയിൽ മാത്രമല്ല, ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഗുജറാത്തിലെയും എല്ലാമുള്ള സാഹചര്യം ഇത് തന്നെയാണ്. ഞാൻ ഇത് ഈ പറയുന്നത് ഒരു ഈ പർട്ടിക്കുലർ ഇൻസിഡന്റ് ഹ്യൂജ് നമ്പർ പുറത്തു വന്നുകൊണ്ടാണ്. ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്, ഇത്തരത്തിലുള്ള ഒരുപാട് അസുഖങ്ങൾ കൊണ്ടും ലോകത്താകെ പരിഹരിക്കപ്പെട്ട ഒരുപാട് എപ്പിഡമിക് ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ ഫലമായിട്ട് മരിക്കുന്നത് മാത്രമല്ല പ്രശ്നം, ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെയും ചികിത്സയ്ക്ക് പോകാതിരിക്കുന്നത് കൊണ്ട് മരിക്കുന്നത് മാത്രമല്ല പ്രശ്നം. ഇവിടുത്തെ ഈ വന്നിരിക്കുന്ന പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ പ്രശ്നം എന്താ, ഈ ഗോരഖ്പൂരിലെ ഒടുവിലത്തെ ദുരന്തം എന്ന് പറയുന്നത് അത് മനുഷ്യസാധ്യമായി പരിഹരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു, മനുഷ്യസാധ്യമായി പരിഹരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു. നിങ്ങൾ നോക്കൂ, അവിടുത്തെ മുഖ്യമന്ത്രി, അതും വളരെ ഇവർ പറയും പ്രബലനായ ഇവരുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി പോവാണ്. ആ പോയതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ദുരന്തം. ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ഒഫീഷ്യൽ അവിടെ സന്ദർശിക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കേ, എല്ലാ കാര്യങ്ങളും റെക്ടിഫൈ ചെയ്യുമേ, സ്വാഭാവികമാണല്ലോ. ആ പരിഹരിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ശരി, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഡോക്ടർ ജയപ്രകാശ്, ഉത്തരം ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ജയപ്രകാശ്, എനിക്ക് അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് ഈ മേഖലയിൽ ഇത്രയധികം കുഞ്ഞുങ്ങൾ ഈ രോഗബാധിതരാകുന്നു എന്നുള്ളതാണ്. രാജ്യത്ത് മറ്റിടങ്ങളിലും ജപ്പാൻ ജ്വരം ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വർഷങ്ങളായി, 1970 മുതലുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമാണ്, വർഷങ്ങളായി വലിയൊരു വിഭാഗം കുഞ്ഞുങ്ങൾ കിഴക്കൻ ഉത്തർപ്രദേശിൽ ഈ ജപ്പാൻ ജ്വരബാധിതരാകുന്നതിൻ്റെ കാരണം എന്താണ്? ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനോടൊപ്പം ചേർത്തും കൂടെ ഞാൻ പറയാം. നമ്മൾ മൊത്തത്തിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഇൻഫൻ്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കുമ്പോൾ കേരളത്തിൽ അത് 6 ആണ്, 1000. അതേ സ്ഥാനത്ത് UPയിൽ അത് 64. കേരളത്തിലെ അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 7 ആണ്, 2015-16 കണക്കാണ് ഞാൻ പറയുന്നത്. അതേസമയത്ത് അത് 7 പകരം അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് ഉത്തർപ്രദേശിൽ  78. അപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെ പൊതുജനാരോഗ്യ സംവിധാനവും പൊതുജനങ്ങളുടെ ആരോഗ്യ നിലവാരവും, പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഡിസസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഡെക്സാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാണ് ഈ ഉത്തർപ്രദേശ്. അപ്പോൾ അതിന് മറ്റ് പല സാമൂഹികമായിട്ടുള്ള കാരണങ്ങളുണ്ട്, സാമ്പത്തികമായ കാരണങ്ങളുണ്ട്, കൾച്ചറലായിട്ടുള്ള കാരണങ്ങളുണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട്, ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. അത് നമ്മൾ ഈ അതിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പോൾ വളരെ കൂടുതലായിട്ട് മോശപ്പെട്ട ഒരു പൊതുജനാരോഗ്യ സംവിധാനവും ഹെൽത്ത് ഇൻഡിസസും നിലനിൽക്കുന്ന മനുഷ്യ വികസന ഇൻഡെക്സും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഈ പറഞ്ഞ ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസിലേക്ക് വരുമ്പോൾ, ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസ് പൊതുവിൽ ടെമ്പറേറ്റ് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഏരിയാസിലാണ് കൂടുതൽ വരുന്നത്. അത് സ്വാഭാവികമായിട്ടും ഗോരഖ്പൂരിൽ ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസിൻ്റെ എപ്പിഡമിക്കുകൾ ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് പാരിസ്ഥിതിക മലിനീകരണം, ക്യൂലക്സ് കൊതുക്, ക്യൂലക്സിൻ്റെ ഒരു പ്രത്യേക തരം ക്യൂലക്സ് കൊതുവാണ് ക്യൂലക്സ് ട്രൈറ്റേനിയോ റിംഗസ് എന്ന് പറയും. അത്തരത്തിലുള്ള പ്രത്യേകമായ ഒരു ക്യൂലക്സ് കൊതുവിൻ്റെ കടി മൂലമാണ് മനുഷ്യരിൽ ഈ ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസ് ഉണ്ടാകുന്നത്. നമ്മളിപ്പം ഇവിടെ കാണേണ്ട ഒരു കാര്യം,
ഈ ഗോരഖ്പൂരിലുണ്ടായിട്ടുള്ള മൊത്തത്തിൽ ഉയർന്ന മരണനിരക്ക്, പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ എഴുതി കാണിക്കുന്ന 72 കാരണങ്ങളിൽ രണ്ട് പ്രധാന കാരണങ്ങൾ ഉണ്ടാകാമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒന്ന്, ന്യൂനേറ്റൽ ഡെത്ത്, ഉയർന്ന തരത്തിലുള്ള ന്യൂനേറ്റൽ ഡെത്ത് ഡ്യൂ ടു പ്രീ ടേം ലോ ബർത്ത് വെയ്റ്റ് ന്യൂനേറ്റൽ സെപ്സിസ് മൂലം. ഇതെല്ലാം ഹെൽത്ത് ഇൻഡിസസിലുള്ള ഏറ്റവും താണ നിലവാരത്തിലുള്ള ഒരു സമൂഹത്തിലുള്ള മോശപ്പെട്ട ഹെൽത്ത് ഇൻഡിസസിൻ്റെ റിഫ്ലക്ഷൻസ് ആണ് ഈ ന്യൂനേറ്റൽ ഡെത്ത് കൂടുന്നത്, ന്യൂനേറ്റൽ സെപ്സിസ് കൂടുന്നത്, അതുപോലെ പ്രീ ടേം ബെർത്ത് കൂടുന്നത്, ലോ ബെർത്ത് വെയ്റ്റ് ഇൻഫൻസ് കൂടുന്നത്. ഇനി ഇത്തരത്തിലുള്ള ന്യൂനേറ്റൽ ഡെത്തിനോടൊപ്പം തന്നെ ആയിരിക്കണം ഈ പറഞ്ഞ ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസിൻ്റെ ഒരു ഹൈ എപ്പിഡമിക് കൂടി വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഈ റിപ്പോർട്ട് ആദ്യം വന്ന ഘട്ടത്തിൽ ഇതിൻ്റെ അധികൃതർ ഓക്സിജൻ സപ്ലൈ മൂലമാണെന്ന് ആദ്യമായിട്ട് തന്നെ അവർ തന്നെ അംഗീകരിക്കുകയുണ്ടായി. ഇവിടെ ഇരുന്ന് ഇത് മനസ്സിലാക്കുമ്പോൾ റിപ്പോർട്ടിലൂടെയും പഠനത്തിലൂടെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസ് എന്നുണ്ടായ രോഗത്തിൻ്റെ പേരിലുള്ള എപ്പിഡമിക്ക് അവിടെ ഉണ്ടായതായി ഇത്തവണ ഈ പറഞ്ഞ 2017 പുതിയ എപ്പിഡമിക് ഉണ്ടായതായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ ഡെത്തുകളിൽ കുട്ടികളുടെ സെപ്സിസിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടോ? ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസ് ബ്ലഡ് പരിശോധിക്കണം, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ലംബാർ പങ്ചർ നടത്തി സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എടുത്തിട്ട് ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസ് പ്രൂവ് ചെയ്തിട്ടുണ്ടോ? ഇത്തരം കുട്ടികളെ മാസീവായിട്ട് ഡെത്ത് ആയപ്പോഴത്തേക്ക് അക്കാഡമിക്കായിട്ടും സോഷ്യൽ ഇൻട്രസ്റ്റിലും പ്രത്യേകിച്ച് അതിൽ നിന്ന് സാമ്പിൾ കുട്ടികളെയെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എപ്പിഡമിക്ക് പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്കൊരു എപ്പിഡമിക്കിനെ എപ്പിഡമിക് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ആ പ്രോസസ്സിലൂടെ ഗോരഖ്പൂർ ആശുപത്രി അധികൃതർ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിദഗ്ധ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇവിടെ എയിംസിൽ നിന്നുള്ള വിദഗ്ധ ടീമിനെ അയച്ചിട്ട് ഈ എപ്പിഡമിക്ക് പ്രൂവ് ചെയ്യണം. ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസ് ഉണ്ടായിരുന്നോ ഇല്ലയോ ഈ ഘട്ടത്തിൽ 2017 ഉണ്ടായോ ഇല്ലയോ എന്നുള്ള എപ്പിഡമിക്ക് പ്രൂവ് ചെയ്യണം. എപ്പിഡമിക്ക് പ്രൂവ് ചെയ്യാതെ കേവലമായി ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസ് എൻഡമിക് ഏരിയ ആണ്, അതുകൊണ്ട് ഇതും അതുകൊണ്ടാണെന്ന് പറയാൻ കഴിയില്ല. ശരി, അക്കാദമിക് ചൂണ്ടിക്കാണിക്കുന്നത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഈ BRD ആശുപത്രിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ധാരാളം വസ്തുതയുണ്ട്. യോഗി ആദിത്യനാഥ് 2014 പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അദ്ദേഹം അന്ന് വികാരാധീനനായി പറഞ്ഞത് ഇങ്ങനെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ദളിതരുടേതാണ്, പാവപ്പെട്ടവരുടേതാണ്, അധസ്ഥിതരുടേതാണ്, മറ്റു മാർഗങ്ങളില്ലാത്തവരുടേതാണ് എന്നൊക്കെ. ഇപ്പോഴും അതേ വിഭാഗങ്ങളിലൊക്കെ പെടുന്ന ആളുകളുടെ കുഞ്ഞുങ്ങളായിരിക്കും മരിച്ചു വീഴുന്നത്. അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ എത്തുന്ന ആശുപത്രികളിൽ ഈ സംവിധാനം പോരല്ലോ? 27 മാസമായി ശമ്പളം കിട്ടാത്ത ജോലിക്കാരുള്ള ആശുപത്രി പോരാ? 72 ലക്ഷം രൂപ ഓക്സിജൻ സിലിണ്ടറുമായി ബന്ധപ്പെട്ട് കുടിശ്ശിക വരുത്തുന്ന സ്ഥാപനമാകാൻ പാടില്ല അത്. ഇനിയെങ്കിലും ആ ബോധ്യം 2014 പാർലമെന്റിൽ പറഞ്ഞ കാര്യം യോഗി ആദിത്യനാഥിന് ഓർമ്മ വരുമോ? അഭിലാഷ്, എനിക്കൊരു 3 മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ 3 കാര്യം പറയാൻ ഉത്തരം തരണം. ഒന്നാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ആദിത്യനാഥ് അന്ന് പാർലമെന്റിൽ സംസാരിച്ചു. അന്ന് അദ്ദേഹം കേൺ അപേക്ഷിച്ചിരുന്നു അവിടെ ഒരു വൈറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ. അദ്ദേഹത്തിന്റെ സജഷനായിരുന്നു അന്നത്തെ ലോക്സഭയിൽ അത് പറഞ്ഞതിനു ശേഷം അന്നത്തെ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട ഗുലാം നബി ആസാദ് അത് നിഷേധിച്ചു. അവിടെ സാധാരണ ആശുപത്രി പണിയാൻ കൊടുത്തു, പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചില്ല. 4 മാസമായി ആയിട്ടുള്ളൂ യോഗി ആദിത്യനാഥ് വന്നിട്ട് മോദി സർക്കാർ വൈറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പണിയുവാൻ പണം കൊടുത്തു, പണി ആരംഭിച്ചു. ഇപ്പൊ മിനിങ്ങാന്ന് ഓഗസ്റ്റ് 9 അദ്ദേഹം അവിടെ പോയത് 4 പുതിയ ICU തുടങ്ങാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ആ നിങ്ങളോട് പറഞ്ഞ്. രണ്ടാമത്തെ കാര്യം, നേരത്തെ സൂചിപ്പിച്ചിരുന്ന കാര്യം, ഈ നിയോനാറ്റൽ ആണോ മരിച്ചതെന്നാണല്ലോ ഓക്സിജൻ സപ്ലൈ നിലച്ചു എന്ന് പറയുന്നത് 10 പക്ഷെ 7 നിയോനാറ്റൽ കുട്ടികൾ 9 മരിച്ചു. 8 12 മരിച്ചു. 9 മരിച്ചു. ഇത് ഇതാ റിപ്പോർട്ട് വന്നിരിക്കുന്നതാണ്. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നിയോനാറ്റൽ എന്ന് പറഞ്ഞത് നിങ്ങളിപ്പോൾ 1955 ആദ്യമായിട്ട് ഈ എൻകഫലൈറ്റിസ് വരുന്നത്. അത് ആദ്യം വരുന്നത് മധ്യപ്രദേശിലോ UPയിലോ അല്ല. എൻകഫലൈറ്റിസ് ആദ്യം ജപ്പാനീസ് എൻകഫലൈറ്റിസ് ആദ്യം വരുന്നത് ഈ തമിഴ്നാട്ടിലാണ്.
അന്ന് 55 പേരാണ് മരിച്ചത്. അതിനുശേഷം പൂനെയില, അതിനുശേഷം അത് ബംഗാളില 300 പേര്. 1973 അത് ഈ അതിനോടനുബന്ധിച്ച് തന്നെ ഗോരഖ്പൂരിൽ 2005 1300 പേരാണ് 2005 മരിച്ചത്. 2013 300 പേര്. ഒരു ദിവസം തന്നെ ധാരാളം മരണം സംഭവിച്ചിരുന്നു. പക്ഷേ ഇപ്പൊ ഞാനൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് അഭിലാഷിനോട് പറയാൻ ആഗ്രഹിക്കുകയാ, 59,75,42,000 ആളുകൾ ഈ രോഗബാധിത ഉണ്ടാവാൻ സാധ്യതയുള്ള ജില്ലകളിലാണ് ജീവിക്കുന്നത്. എന്താണ് കാരണം? അല്ല, എന്താണ് കാരണം? എന്താണ് കാരണം? അതൊക്കെ ആ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കൂടി വ്യക്തമാക്കണം. ഈ പൂനെയിലും തമിഴ്നാട്ടിലൊന്നുമല്ല, ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് ജപ്പാൻ ജ്വരം. ശ്രീ ഗോപാലകൃഷ്ണൻ, അത് വലിയൊരു എപ്പിഡമിക് ആയി മാറാതിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഓരോരോ കാലഘട്ടത്തിൽ പ്രത്യേക ഏതെങ്കിലും സീസണിൽ ആവർത്തിക്കാതിരിക്കുന്നത് ഇവിടെ വളരെ ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനമുള്ളത് കൊണ്ടാണ്. അതൊന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യോഗി ആദിത്യനാഥ് സർക്കാർ വന്നതിന് ശേഷം ബി ആർ ഡി കോളേജിന്റെ ഇപ്പോൾ മാറ്റിയിട്ടുള്ള പ്രിൻസിപ്പൽ 38 കോടി രൂപ അടിയന്തരമായി ആവശ്യമുണ്ടെന്ന് കാണിച്ച് മെഡിക്കൽ ഡയറക്ടർക്ക് കത്ത് നൽകിയിരുന്നു. മെഡിക്കൽ ഡയറക്ടർ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടർക്ക് ഇത് ഫോർവേഡ് ചെയ്യാനുണ്ടായത്. ഇതുവരെ ആ 38 കോടിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ ആശുപത്രിയെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ ഓരോ രൂപയും പ്രധാനപ്പെട്ടതാണ്. അവർക്കത് സമയത്ത് കിട്ടാറില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെയുള്ള സംവിധാനങ്ങളൊന്നും ഫലപ്രദമായി പ്രവർത്തിക്കാത്തത്. പണം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ ആശുപത്രി കഴിഞ്ഞ 8-9 മാസമായിട്ട് ഓക്സിജൻ സപ്ലൈക്കാർക്ക് പണം കൊടുക്കാത്തത്. 72 ലക്ഷം രൂപ കുടിശ്ശികയാക്കി വരുത്തി വെച്ചിട്ടുള്ളത്. എൻ്റെ അഭിലാഷ്, ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷ് പറയുന്നതിന് അർത്ഥമുണ്ട്. ഓഗസ്റ്റ് മാസം 5-ാം തീയതി 2 കോടി രൂപ കൊടുത്തു. 2 crore 78 ലക്ഷമല്ല, 2 കോടി രൂപ. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ്, റെക്കോർഡാണ്, നിങ്ങൾ പരിശോധിക്ക്. അപ്പോൾ ഒന്നാമത്തെ വിഷയം, നിയോനാറ്റൽ ഡെത്ത് ഉണ്ടായിട്ടുള്ളത് ഈ എൻകഫലൈറ്റിസ് കൊണ്ടാണ്. 1. 2, ഓഗസ്റ്റ് 5 പൈസ കൊടുത്തു. ഓഗസ്റ്റ് 5 കുറച്ച് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞോട്ടെ, ഇതുണ്ടാക്കുന്നതും ഒരു മോസ്കിറ്റോയാ. നമ്മുടെ ഡെങ്കി ഉണ്ടല്ലോ, ഡെങ്കി കേരളത്തിലെ 18,700 ഇന്ത്യ മുഴുവൻ, അതിൽ 9,104 ഡെങ്കി റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. എല്ലാ ഡെങ്കി കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്, മറ്റിടങ്ങളിൽ അത് ഉണ്ടാകാത്തത് കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും ആധികാരിക വിവരങ്ങളുടെ ഒന്നും അടിസ്ഥാനത്തിലല്ല, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നത് കൊണ്ട് ഞാനത് പറയുന്നു. ഒരു സെക്കൻഡ്, ഡോക്ടർ ജയപ്രകാശ്, ഈ നിയോനാറ്റൽ മരണങ്ങൾ ഉണ്ടാകുന്ന വേളയിൽ, നവജാത ശിശു മരണങ്ങൾ ഉണ്ടാകുന്ന വേളയിൽ, അത് പൂർണ്ണമായും ഭരണപരമായ പരാജയം കൊണ്ടാണ് എന്ന് പറയാൻ സാധിക്കുമോ? ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള കാരണം, സമാനമായ വിധത്തിലുള്ള നവജാത ശിശുമരണം കേരളത്തിൽ താങ്കളുടെ ആശുപത്രിയിൽ ഉണ്ടായപ്പോൾ വലിയ വിവാദം ഉണ്ടായത് ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ. പി കെ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലയളവിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് അന്ന് അവിട്ടം തിരുനാൾ ആശുപത്രിയിൽ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പിന്നെ ഉണ്ടായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് പറഞ്ഞത് ഇത് ഒരു റഫറൽ സെൻ്റർ ആയതുകൊണ്ട് മറ്റ് ആശുപത്രികളിൽ നിന്ന് തീർത്തും വയ്യാത്ത അവസ്ഥയിൽ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, മരിച്ചവരിൽ കൂടുതലും അങ്ങനെ ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് വന്നുള്ളവരാണ്. അതല്ലാതെ സ്വാഭാവികമായും വളരെ ഗുരുതരാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ ഒരു റഫറൽ സെൻ്ററായ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പരമാവധി ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് പിഴവില്ല. ഇത്തരം റഫറൽ സെൻ്ററുകളിൽ അല്ലെങ്കിൽ ടെർഷ്യറി കെയർ സെൻ്ററുകളിൽ മരണനിരക്ക് കൂടാം പ്രത്യേക സാഹചര്യങ്ങളിൽ എന്നൊക്കെയായിരുന്നു. സമാനമായ കാര്യം ഉത്തർപ്രദേശിലെ ഈ യോഗി ആദിത്യനാഥിൻ്റെ മണ്ഡലത്തിലുള്ള ആശുപത്രിയെക്കുറിച്ചും പറഞ്ഞുകൂടെ? ഇവിടെ ഈ ന്യൂനേറ്റൽ ഡെത്ത് കൂടുന്നത് ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക ഭരണകൂടത്തിൻ്റെ കുറ്റമായി കാണാൻ കഴിയത്തില്ല. പക്ഷേ നമ്മൾ കാണേണ്ടുന്നത് ന്യൂനേറ്റൽ ഡെത്ത് കൂടുന്നത് സാമൂഹികമായ പിന്നോക്കാവസ്ഥയുള്ള പ്രദേശങ്ങളിലാണ്, രാജ്യങ്ങളിലാണ്, സംസ്ഥാനങ്ങളിലാണ്. സാമൂഹികമായ പിന്നോക്കാവസ്ഥയ്ക്ക് പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. പൊളിറ്റിക്കൽ റീസൺസ്, ജിയോഗ്രഫിക്കൽ റീസൺസ്, പൊളിറ്റിക്കൽ റീസൺസ്, കൾച്ചറൽ റീസൺസ് ഒക്കെ ഉണ്ട്, എക്കണോമിക് റീസൺസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ബ്രോഡർ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഈ യു പിയുടെ സാമൂഹികമായ പിന്നോക്കാവസ്ഥയ്ക്ക് രാഷ്ട്രീയ പ്രക്രിയകൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഉത്തരം പറയേണ്ടതുണ്ട്. പക്ഷേ അത് ബ്രോഡർ പെർസ്പെക്റ്റീവിലാണ്. അതേസമയത്ത് നിയോനേറ്റൽ ഡെത്ത് കൂടുന്ന പ്രത്യേകമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ 3 കാരണങ്ങളാണ് നിയോനേറ്റൽ ഡെത്ത് കൂടാൻ കാരണം. 1, പ്രീടേം, മാസം തികയാതെ പ്രസവിക്കപ്പെടുന്ന കുട്ടികൾ, അത് അമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. എഗെയിൻ, അതും സോഷ്യോ പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്. 2, ഭാരം കുറഞ്ഞ കുട്ടികൾ, അതും അമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3, നിയോനേറ്റൽ സെപ്സിസ്. അഭിലാഷ നേരത്തെ പറഞ്ഞ 2005-06 ഈ എസ് എ ടിയിലെ അണുബാധ എന്നുള്ള പേരിലൊരു വലിയ ഒരു ഹൈപ്പ് മീഡിയയിൽ സൃഷ്ടിക്കപ്പെട്ടത്, അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ ഉടനീളം പരിശോധിച്ച ഒരാളെന്നുള്ള രീതിയിൽ
ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ ഹയർ സെൻറ്റർ ആയതുകൊണ്ടും ട്രഷറി കെയർ സെൻറ്റർ ആയതുകൊണ്ടും കൂടുതലായിട്ട് കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രീ ടൈം ഇൻഫൻസ്, നിയോനേറ്റ്സ് അല്ലെങ്കിൽ ലോ ബർത്ത് വെയ്റ്റ് ഇൻഫൻസ്, നിയോനാറ്റൽ സെപ്സിസ് ഉള്ള കുട്ടികൾ കൂടുതലായി റെഫർ ചെയ്യപ്പെട്ട് വരുന്ന സാഹചര്യമുണ്ട്. അന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ അണുബാധ എസ് എ ടി ആശുപത്രിയിൽ അണുബാധ എന്നായിരുന്നു വലിയ ടൈറ്റിൽ. ആ രീതിയിൽ അണുബാധ ഏതെങ്കിലും ഒരു പ്രത്യേക ഓർഗനിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എപ്പിഡമിക് ഔട്ട് ബ്രേക്ക് എസ് എ ടി ആശുപത്രിയിൽ അത്തവണ പ്രൂവ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു നിലവിലുള്ളതിനേക്കാൾ ഒരു ജസ്റ്റ് ഒരു ഉയർന്ന നിരക്കിലുള്ള മരണനിരക്ക് ആ കാലഘട്ടത്തിൽ എസ് ഐ ടിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പരിശോധിച്ച് നോക്കുമ്പം, ഗോരഖ്പൂരിലെ വിഷയം പരിശോധിച്ച് നോക്കുമ്പം നമുക്ക് മനസ്സിലാകുന്നത് സാമൂഹികമായ മൊത്തത്തിലുള്ള പിന്നോക്കാവസ്ഥയിൽ സംഭവിച്ചതുപോലെ ഈ ആശുപത്രിയും റഫറൽ സെന്റർ ആണ്. ഇങ്ങനെ വല്ലാത്ത മോശം അവസ്ഥയിൽ വരുന്ന കുരുന്നുകൾ എൻ ഐ സിയുവിൽ ഉണ്ടാകുമല്ലോ. ആ എൻ ഐ സിയുവിലുള്ള കുഞ്ഞുങ്ങൾ മരിച്ചത് ഹോസ്പിറ്റൽ അക്വയർഡ് സെപ്സിസ് കൊണ്ടാണ് എന്ന് പറയാൻ നമ്മുടെ മുൻപിൽ വസ്തുതകളുണ്ടോ ആധികാരികമായി എന്നുള്ളതാണ്. അതല്ലാതെ എസ് ഐ ടിയിൽ നടന്നതുപോലെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ടുള്ള മരണവുമായി കൂടെ നിയോനാറ്റൽ ഡെത്തിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. നിയോനാറ്റൽ ഐ സിയിൽ നടന്നിട്ടുള്ള ഡെത്ത് ആശുപത്രി ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് ആകണമെന്ന് നമ്മൾ പറയണമെങ്കിൽ വസ്തുതാപരമായ വിവരങ്ങൾ നമ്മളെ മുമ്പിൽ വേണം. അതിൻ്റെ സാബ് കൾച്ചർ ചെയ്ത് പ്രൂവ് ചെയ്ത ഇട്ട് ബ്ലഡ് കൾച്ചർ പ്രൂവ് ചെയ്ത സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ ഹയർ റേറ്റിൽ ഈ ഗോരഖ്പൂർ ആശുപത്രിയിൽ ഉണ്ടായെന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. അത് വസ്തുതാപരമായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ ഇരുന്ന് മനസ്സിലാക്കുമ്പം പറയാൻ കഴിയുന്ന ഒരു വസ്തുത നമ്മൾക്കും അത് പിന്നെ പഠിക്കേണ്ടതാണ്. ഒന്ന്, നിയോനാറ്റൽ ഐ സിയിൽ നടന്നിട്ടുള്ള ഡെത്തുകൾ കൂടുതലും ലോ ബർത്ത് വെയ്റ്റ് പ്രീ ടൈം നിയോനാറ്റൽ സെപ്സിസ് നോട്ട് ഡ്യൂ ടു ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസ് ആയിരിക്കാം. അതിൽ ഓക്സിജൻ സപ്ലൈയുടെ കട്ടിന് നേരിട്ടുള്ള ഒരു കാരണം ഉണ്ടാകാം അക്യൂട്ട് ഡെത്തിന്. അതേസമയത്ത് ഹയർ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള വലിയ കുട്ടികൾ എന്നാൽ ഒരു വയസ്സിൽ താഴെയുള്ള ഇൻഫൻസ് എന്ന് നമ്മൾ പറയും. അത്തരത്തിലുള്ള കുട്ടികളുടെ ഹയർ റേറ്റിലുള്ള മരണത്തിന് ഒരുപക്ഷെ ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസും കാരണമായിട്ടുണ്ടാകാം. പക്ഷേ ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസ് എന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമുക്ക് വിളിച്ച് പറയാൻ പറ്റത്തില്ല. അതിന് എപ്പിഡമിക് പ്രൂവ് ചെയ്യണം. തീർച്ചയായും താങ്കൾ നേരത്തെ വിശദീകരിക്കുകയുണ്ടായി. ഷേറഹിം, ഇത് ഒരു ഭരണകൂടത്തിന്റെ മാത്രം വീഴ്ച എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെ കാണേണ്ടതുണ്ടോ? ഉത്തർപ്രദേശ്, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് സാമൂഹ്യമായ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളോ മേഖലകളോ ഉള്ള ഇടങ്ങളിലൊക്കെ നവജാത ശിശു മരണം നമ്മുടെ നാട്ടിലേതുപോലെയല്ല, കൂടുതലാണ്. അത് ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ അഞ്ചു വർഷം കൊണ്ടോ പോലും മാറ്റാൻ പറ്റാത്തതാണ്. അതൊരു വലിയ പ്രക്രിയ, ഒരു രാഷ്ട്രീയ പ്രക്രിയ തന്നെ അത് മാറ്റണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ ഒരു ആരോഗ്യമന്ത്രിയുടെയോ പരാജയം എന്നതിനെ കാണേണ്ടതുണ്ടോ? അല്ല, ഇത് തന്നെയാണ് ഡോക്ടറോട് വിശദീകരിച്ചല്ലോ എങ്ങനെയാണ് ഇതിനകത്ത് നിയോനാറ്റൽ കേസസ് വരുന്നത്. ഇത്തരം നഴ്സറികളിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ അമ്മയുടെ ആരോഗ്യം, കുട്ടികളുടെ ഗർഭസ്ഥ കാലത്തെ പരിപാലനത്തിൻ്റെ പ്രശ്നം, ഇതെല്ലാം സാമൂഹ്യ സൂചകങ്ങളാണ്, സാമൂഹ്യ പുരോഗതിയുടെ സൂചകങ്ങളാണ്. അഭിലാഷെ, ഇത്തരം സംസ്ഥാനങ്ങളിൽ ഇവരീ പറയുന്നത് പോലെ പശുവിന് കിട്ടുന്ന അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് കിട്ടുന്ന നായക്ക് കിട്ടുന്ന പരിഗണന പോലെ ഈ മനുഷ്യർക്കില്ല. ഇവിടെ നിന്നുകൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നം എന്താണ്? അപ്പോൾ അതിൻ്റെ മറ്റ് സാങ്കേതിക കാര്യങ്ങളും അതിൻ്റെ ആരോഗ്യകാര്യങ്ങളും ശ്രീ ജയപ്രകാശ് സാറോട് സൂചിപ്പിച്ചു, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയ വശം പറയുകയാണ്. എങ്ങനെയാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം വരിക? കാലാകാലങ്ങളായി ഭരിക്കുന്ന സർക്കാരുകളുടെ ഉത്തരവാദിത്വം എന്താ? സാമൂഹിക അവസ്ഥയെ ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരലല്ലേ? ഈ സാമൂഹ്യ പുരോഗതിയിൽ നിങ്ങളുടെ സംഭാവന എന്തായിരുന്നു? ഉത്തർപ്രദേശിൻ്റെ സംഭാവന എന്താ? ഉത്തർപ്രദേശിൻ്റെ മാത്രമല്ല, മധ്യപ്രദേശിൻ്റെ സംഭാവന എന്താ? എത്ര കാലമായി ഇവിടെ നിങ്ങളുടെ ഗവൺമെൻറ് നിലനിൽക്കുന്നു? ഗുജറാത്തിലെ സംഭാവന എന്താ? നിങ്ങൾ റേറ്റ് നോക്കൂ. ഇവിടെ നിങ്ങൾ ആ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനെ എല്ലാം ഇവർ എപ്പോഴും അവഗണിക്കുകയാണ് പതിവ്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന ഒരു സംസ്ഥാനത്ത് നിന്നാണ് കേരളത്തെ നോക്കി ഇവരുടെ പ്രധാനമന്ത്രി സൊമാലിയ എന്ന് കളിയാക്കി വിളിച്ചത്. അന്ന് ഇതേ ശ്രീ ഗോപാലകൃഷ്ണൻ ആ പറയുന്ന ഉത്തർപ്രദേശിനെയും ഈ സംസ്ഥാനങ്ങളെയും മഹത്വവൽക്കരിക്കുകയും കേരളം സൊമാലിയാണെന്ന് സാധൂകരിക്കാൻ വേണ്ടി ഇതുപോലെ കുറേ കടലാസ് കഷ്ണങ്ങളുമായി ഇതേ ടെലിവിഷൻ സ്ക്രീനിൽ വന്നിരുന്നിട്ടുണ്ട്. എന്തേ നിങ്ങൾ ഇപ്പം ഉണ്ടാതിരിക്കുന്നു? ഈ കേരളത്തിൽ നിങ്ങൾ നോക്കൂ, ജപ്പാൻ ജ്വരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു.
നിങ്ങൾ പറഞ്ഞല്ലോ സംസ്ഥാന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജപ്പാൻ ജ്വരം വന്നതിന്റെ കണക്കുകൾ താങ്കൾ വിശദീകരിച്ചല്ലോ. കേരളത്തിൽ ഇപ്പോഴും അതൊരു എപ്പിഡമിക്കായി വന്നിട്ടില്ല. ജപ്പാൻ ജ്വരം വന്നിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ, പക്ഷേ അതൊരു എപ്പിഡമിക്കായി ഡിക്ലെയർ ചെയ്തിട്ടില്ല, ഒരു ഏജൻസിയും ഡിക്ലെയർ ചെയ്തിട്ടില്ല കേരളത്തിൽ. എന്തേ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ തന്നെ വിവരിച്ചത് പ്രകാരം എല്ലാ സംസ്ഥാനത്തും വന്നല്ലോ. അങ്ങനെ മനുഷ്യൻ ഇതുപോലെ പിറക്കുമ്പോൾ തന്നെ പിടഞ്ഞു വീണു മരിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രം എത്ര കണ്ട് പുരോഗതി പ്രാപിച്ചു? ഇവർ മേക്ക് ഇൻ ഇന്ത്യയുടെ ആൾക്കാരാണല്ലോ. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഈ ഉത്തർപ്രദേശിലെ കണക്കില്ലേ, നിങ്ങൾ ഈ ഗുജറാത്തിലെ കണക്കില്ലേ, മധ്യപ്രദേശിലെ കണക്ക് എന്റെ കയ്യിലുണ്ട്. ആ കണക്കെല്ലാം പ്രകടിപ്പിച്ചത് നമ്മൾ ഒരു വിശാലമായ അർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥയാണ്. ഞാൻ അതിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഞാൻ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഓഗസ്റ്റ് 10-ാം തീയതി വൈകുന്നേരം ഓക്സിജൻ സപ്ലൈ നിലയ്ക്കുന്നു. അതിനുശേഷമുള്ള 48 മണിക്കൂറിൽ 30 മരണങ്ങൾ ഉണ്ടാകുന്നു. 23+7 30 മരണങ്ങൾ ഉണ്ടാകുന്നു. ആ 30 മരണങ്ങളിൽ 25 ഒഴിവാക്കാവുന്ന മരണങ്ങളായിരുന്നു എങ്കിൽ 25 കൃത്യമായ പരിചരണം നിയോനാറ്റൽ ICU പീഡിയാട്രിക് ICU കിട്ടിയിരുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാമെന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ ഇനിയിപ്പോൾ ന്യായങ്ങൾ പറയാതെ സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാതെ ഇതിനുള്ള ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കുകയല്ലേ വേണ്ടത്? അതിനുള്ള സന്നദ്ധത അവിടം ഭരിക്കുന്ന സർക്കാർ കാണിക്കേണ്ടതല്ലേ? വെന്റിലേറ്ററിൽ നിറയെ ഓക്സിജൻ ഇരുന്നിട്ട് ആ ഓക്സിജൻ നിഷേധിച്ചിട്ട് ഒരു ചെറുപ്പക്കാരനെ കൊന്ന ഒരു കേരളത്തിലാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. അഭിലാഷിന് ഓർമ്മയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആ ഉത്തരവാദിത്തപ്പെട്ട ആർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ബഹുമാന്യപ്പെട്ട ആദിത്യനാഥ് പറഞ്ഞു. ഞാനത് പറഞ്ഞോട്ടെ, പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആദിത്യനാഥ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാതെ എനിക്ക് പോകാൻ വയ്യ. കാരണം 4 മാസമുള്ള യോഗി ആദിത്യനാഥോ 3 വർഷമായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരോ അല്ല ഈ സാമൂഹിക തകർച്ചയ്ക്ക് കാരണം. 70 വർഷമായി നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 65 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിനെയാണ് നമുക്ക് പറയേണ്ടത്. ആ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ ഒരു കക്കൂസില്ല. ആദ്യമായിട്ട് ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് ഒരു കക്കൂസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ടോയ്ലറ്റ് നിർമ്മിക്കുവാൻ വേണ്ടി രംഗത്ത് വന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതേസമയത്ത് കേരളം ആരോഗ്യം കക്കൂസ് ഇല്ലാതെ പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനത്തിന് പോയപ്പോ നായകടിച്ചു കൊന്ന സ്ഥലമാണ് കേരളം എന്ന് മാത്രമല്ല, റഹീം ഇപ്പൊ റഹീമെ ഒരു സിമ്പിൾ കാര്യം ഞാൻ പറയാം. റഹീം പിന്നാണ്ട് ഞാനിത് പറയട്ടെ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. റഹീം ഇടയിൽ സംസാരിക്കില്ല, പ്ലീസ് പ്ലീസ്. ഞാൻ നിങ്ങൾ സംസാരിച്ചപ്പോ സംസാരിച്ചില്ല. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ ആദ്യത്തെ പേജ് എന്താ? 40 പേരാണ് തിരുവനന്തപുരത്തെ ആദിവാസി മേഖലയിൽ മരിച്ചിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അട്ടപ്പാടിയിൽ കഴിഞ്ഞ എത്ര വർഷമായി എം ബി രാജേഷ് ജയിക്കുന്നു, അട്ടപ്പാടിയിൽ ഒരേ ആശുപത്രിയുള്ളൂ. ഏതാ ആശുപത്രി എന്നറിയോ? അഭിലാഷ് അന്വേഷിക്ക്. അട്ടപ്പാടിയിൽ പോഷകാഹാരമില്ലാതെ 2014 കുഞ്ഞുങ്ങൾ മരിച്ചു. അവിടെ ഒരേ ഒരു ആശുപത്രിയുള്ളൂ, ആർ എസ് എസ് നടത്തുന്ന വിവേകാനന്ദ ആശുപത്രി. ഞങ്ങൾ ഒരു ദിവസം അവിടെ മരുന്നില്ലെങ്കിൽ, അവിടെ ഫ്രീ മരുന്നാണ്, ഫ്രീ ഡോക്ടറാണ്, ഒരു ദിവസം മരുന്നില്ലെങ്കിൽ എം ബി രാജേഷിന്റെ അട്ടപ്പാടിയിൽ 100 കണക്കിന് കുഞ്ഞുങ്ങൾ മരിക്കും. ഞങ്ങൾ RSS-കാരാണ്, ഫ്രീ ആയിട്ട് മരുന്ന് ചികിത്സയും കൊടുക്കുന്നത്. എവിടെ പോയി കേരളത്തിന്റെ മുഖ്യ അവിടെ RSS മാത്രമല്ലല്ലോ, യോഗി ആദിത്യനാഥിന്റെ ഹിന്ദു യുവവാഹിനി ഏറ്റവും ശക്തമായ സ്ഥലമാണ് ഗോരഖ്പൂർ. RSS-ഉം ഹിന്ദു യുവവാഹിനിയും ഒക്കെ നിങ്ങൾ ഈ അവകാശപ്പെടുന്ന അട്ടപ്പാടിയിലെ പ്രവർത്തനം ഗോരഖ്പൂരിൽ കാണിച്ചിരുന്നുവെങ്കിൽ ഈ ശിശുമരണങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഗോരഖ്പൂരിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ കാണിക്കണം. നേരത്തെ പറഞ്ഞല്ലോ പശ്ചിമബംഗാൾ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ടതാ. പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ കേരളത്തിൽ എപ്പിഡമിക് വന്നില്ലെന്ന്. ഡെങ്കി 18,700 പേര് ഡെങ്കിയിൽ ഇന്ത്യയിൽ മുഴുവൻ, അതിൽ 9,104 ഈ കേരളത്തിൽ. ജൂൺ 17-ാം തീയതി എന്റെ റിപ്പോർട്ടുണ്ട്. ജൂൺ 17-ാം തീയതി 17,000 ആളുകളാണ് 400 പേരാ ഈ പിണറായി വിജയന്റെ കേരളത്തിൽ പനി കൊണ്ട് മരിച്ചത്. എവിടെ പോയി മധ്യപ്രദേശ് 2005 മുതൽ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ സംസ്ഥാനം കേരളം 64 കുട്ടികളാണ് പറയട്ടെ 64 കുട്ടികളാണ് ദിനം പ്രതി മരിച്ചു വീഴുന്നത്.
പിന്നെ നിങ്ങൾ ഈ കേരളത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങൾ ഗുജറാത്തിലെ കാര്യം എടുക്ക്, ലോകത്തിലേറ്റവും അധികം തോട്ടിപ്പണിക്കാർ ഇപ്പോഴും മലംവാരി ജീവിക്കുന്ന നഗരമാണ് അഹമ്മദാബാദ്. ആഫ്രിക്കൻ രാജ്യങ്ങളല്ല. നിങ്ങൾ എവിടെയാണ് കൊടുത്തത്? നിങ്ങൾ കോൺഗ്രസിനെ കുറ്റം പറയുന്നു, ശരി, സമ്മതിച്ചു. നിങ്ങൾക്ക് തുടർച്ചയായി ഭരണം കിട്ടിയ എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. ഗുജറാത്തിൽ നിങ്ങളുടെ മാതൃക, നിങ്ങൾ എന്തേ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മുമ്പോട്ട് വരുന്നില്ല, എന്തേ മധ്യപ്രദേശിൽ മുന്നോട്ട് വരുന്നില്ല, രാജസ്ഥാനിൽ മുന്നോട്ട് വരുന്നില്ല. നിങ്ങൾ പശുവിന് കൊടുക്കുന്നു ആംബുലൻസ്, നിങ്ങൾ പശുവിനും നായകൾക്കും നിങ്ങൾക്ക് ആംബുലൻസ് ഉണ്ടാക്കി കൊടുക്കും, പാവപ്പെട്ട കുരുന്നൊക്കെ കൊടുക്കുന്നുണ്ടോ? ആളുകൾ പ്രണയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലീസ് കൂലങ്കുഷമായി ആലോചിച്ച് നോക്കി നിരീക്ഷണം നടത്തി കണ്ടുപിടിക്കുന്നു. പശുക്കൾക്ക് സഞ്ചരിക്കാൻ ആംബുലൻസ് വരുന്ന സംസ്ഥാനമായി ഉത്തർപ്രദേശ് മാറി. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ മരണത്തിന് മാത്രം ഒരു മാറ്റവുമില്ല. അത് കോൺഗ്രസിന്റെ പഴയ കാര്യം അല്ലേ? അവിടെയാണ് ആദ്യം നിങ്ങളുടെ ഒരു തകരാറ് സംഭവിച്ചത്. അതാ, ഞങ്ങൾക്ക് പശുവും സർവ്വചരാചരങ്ങളും പശുവും കുട്ടിയും മനുഷ്യനും എല്ലാവരെയും ഞങ്ങൾ നോക്കും. അല്ലാതെ ആർ എസ് എസ്കാരെ തല്ലിക്കൊല്ലാം, കോൺഗ്രസ്സുകാരെ ഉപേക്ഷിക്കാം, സി പി എംകാരെ മാത്രം സംരക്ഷിക്കാം, സി പി എംകാർക്ക് മാത്രം വീട് കൊടുക്കാം, ബാക്കി ആൾക്കാർക്ക് തെരുവി കിടന്നോട്ടെ. അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക്, അവർക്ക് കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരമില്ല. ഞങ്ങൾ പറയും മിണ്ടാനിക്ക്, റഹീം സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലല്ലോ, മിണ്ടാതിരിക്കും നിങ്ങൾ. അല്ല, ശ്രീ ഗോപാലകൃഷ്ണൻ, മരിച്ച കുട്ടികളുടെ അഭിലാഷി, മരിച്ച മക്കളെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് കൊടുക്കണമായിരുന്നു. മരിച്ച കുട്ടികളിലെ ഈ പിടഞ്ഞു വീണ അടക്കം കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഉത്തർപ്രദേശിലെ ഈ ശിശുഹത്യയുടെ ഉത്തരവാദി ആര് എന്നുള്ളത് തീർച്ചയായും വർത്തമാനകാല രാഷ്ട്രീയം ചർച്ച ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ അത്ര എളുപ്പത്തിൽ ഉത്തർപ്രദേശ് ഭരിക്കുന്ന സർക്കാരിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയുമില്ല. ഞാൻ ചർച്ചയിലുടനീളം സൂചിപ്പിച്ചതുപോലെ രണ്ട് ദിവസങ്ങളിലുണ്ടായ ഓക്സിജൻ്റെ മുടക്കം, 25 കൂടുതൽ ജീവനുകളാണ് എടുത്തിരിക്കുന്നത്. ഈ 70 മരണങ്ങൾ ഉണ്ടായതിൽ അതിൽ എൻകഫലൈറ്റിസ് ബാധിച്ച് മരിച്ച കുഞ്ഞുങ്ങളും ഉണ്ടാകാം. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്ന്, ആ ഹോസ്പിറ്റൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള വീഴ്ച അതുകൊണ്ടൊന്നും മറച്ചു വെക്കാനാകില്ല. വളരെ നന്ദി ഷിബി ഗോപാലകൃഷ്ണൻ, ഷേർ റഹീം, ഡോക്ടർ ജയപ്രകാശ് ചർച്ചയിൽ പങ്കെടുത്തതിന്.